سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا ردد المصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيدي قلة حيلتي أدركني. ആദരവും ബഹുമാനവും നിറഞ്ഞ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സുഹൃത്തുക്കളെ, എസ്വിഎസിന്റെയും എസ്എസ്എഫിന്റെയും കർമ്മോത്സുകരായ സഹപ്രവർത്തകന്മാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, യജമാനനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എളിയവരായ നമ്മുടെ ഈ ഒത്തുചേരൽ അവൻ പൊരുത്തപ്പെട്ട ദീനീയ കുടുംബത്തിന്റെ ഭാഗമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാമുമായി ബന്ധപ്പെട്ട സർവ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും എല്ലാ ദോഷങ്ങളും റബ്ബ് സന്തോഷത്തോടുകൂടെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, താഴത്തിനും ദീനീയ കുടുംബത്തിനുമുള്ള തോഫീക്കോടെ റബ്ബ് നമുക്കും ബന്ധപ്പെട്ടവർക്കും ദീർഘായുസന പ്രദാനം ചെയ്തു തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ച് മഹാന്മാരോടൊന്നിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ മർഹൂം ടി സി ഉസ്താദിന്റെ പവിത്രമായ നാമത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തായ സ്ഥാപനത്തിൽ മാസത്തിൽ നടന്നുവരുന്ന വിക്രഹൽക്കയുടെ വാർഷികത്തിന്റെ ഭാഗമായുള്ള ഒരു വർക്കത്തുള്ള സദസ്സിലാണ് നാം ഒക്കെ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് അവന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുന്ന, ദുആക്കുത്തരം കിട്ടുന്ന സദസ്സായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നാമൊക്കെയോ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങളാണ് നമ്മളൊക്കെ. മുസ്ലിമെന്ന് പറഞ്ഞാൽ അനുസരിക്കേണ്ടവരെ അനുസരിക്കുമെന്ന് പൊതിച്ചു ചെയ്തവരാണ്. ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അജയ്യ പ്രതാപശാലിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തും അവനെയും അവന്റെ പ്രവാചകരിൽ ശ്രേഷ്ഠരായ സയ്യിദുനാ സയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നമ്മുടെ കാര്യങ്ങളിൽ ഏറ്റെടുത്ത് നടത്താൻ സന്നദ്ധരാകുന്ന മഹാന്മാരെയും മഹത്തുക്കളെയും ഒക്കെ അനുസരിക്കാൻ വേണ്ടി ബാധ്യതപ്പെട്ടവരാണ് നമ്മളൊക്കെ. എന്നാൽ ആ രീതിയിൽ അനുസരണം പ്രഖ്യാപിക്കുന്ന വിഭാഗത്തിനും അല്ലാഹു
അവന്റെ ഇഷ്ടധാനമായി നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു കേഹമാണ് പരിശുദ്ധമായ സ്വർഗലോകം. ഈ സ്വർഗം ആർക്കാണ് ലഭിക്കുക എന്നും ആ സ്വർഗം ലഭ്യമാകാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്നുമാണ് സംഘാടകർ നോട്ടീസിൽ കാണിച്ചതനുസരിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം. ഒരു ചുരുങ്ങിയ സമയത്തെ ഒരു പ്രഭാഷണത്തിലൂടെ ആ വലിയൊരു വിഷയത്തെ അധികരിച്ച് സംസാരിച്ച് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. വളരെ ചുരുങ്ങിയ സമയം വിഷയത്തിലേക്ക് ചില സൂചികകൾ മാത്രം നൽകിക്കൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അധിപനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗം ലഭ്യമാകണമെങ്കിൽ അവൻ ആദ്യമായി ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. സ്വർഗം എന്ന് പറയുന്നത് ആരുടെയും അവകാശമല്ല, അള്ളാഹു അവന്റെ അനുഗ്രഹം കൊണ്ട് നൽകുന്ന ഒരു ഔദാര്യമായ സുഖമാണ് സ്വർഗം. ഈ സ്വർഗം ഒരു മനുഷ്യൻ ആഗ്രഹിച്ചതുകൊണ്ട് അവന് സ്വർഗം ലഭിക്കുകയില്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാനും പറ്റില്ല. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അങ്ങ് പഠിപ്പിച്ചു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നന്മ ചെയ്യുന്നതിന്റെ ലക്ഷ്യം സ്വർഗമായാൽ അവൻ ശിർക്ക് വെച്ചവനാണ് എന്നാണ് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നതിന്റെ ലക്ഷ്യം സ്വർഗം ലഭിക്കലോ അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹവും ആയിരുന്നാൽ അവൻ യഥാർത്ഥത്തിൽ ശിർക്ക് ചെയ്തവനാണ് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അനു രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ഈ സ്വർഗം ലഭിക്കാൻ പിന്നെ എന്താണ് മാർഗം? ആഗ്രഹിക്കാൻ പാടില്ല, അത് ആഗ്രഹിച്ചോട്ട് ചെയ്യാനും പാടില്ല. അതുകൊണ്ടാണല്ലോ മഹാത്മാരായ ചില ആളുകളൊക്കെ അവരുടെ പ്രത്യേകമായ ചില ഹാലത്തുകളിൽ അവർ പറഞ്ഞത്, നരകത്തെ ഞാൻ ഒട്ട് ഭയപ്പെടുന്നില്ല, സ്വർഗത്തെ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നരകത്തെ ഞാൻ ഭയപ്പെടുന്നില്ല, സ്വർഗത്തെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ നരകത്തെ പേടിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നരകത്തിൽ പോകാതിരിക്കില്ല, ഒരാൾ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് സ്വർഗോട്ട് കിട്ടുകയില്ല. സ്വർഗം നൽകുക അല്ലെങ്കിൽ നരകം നൽകുക എന്നൊക്കെ പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ആ അധികാരത്തെ ആഗ്രഹിച്ചതുകൊണ്ടോ ചോദ്യം ചെയ്തതുകൊണ്ടോ നമുക്ക് നേടാൻ കഴിയില്ല. മറിച്ച് ആ സ്വർഗം ലഭിക്കാൻ സാധ്യതയുള്ള സേവനങ്ങൾ എന്ത്? അതവൻ ചെയ്തു തീർക്കുക. സ്വർഗം ലഭിക്കാനുള്ള ആദ്യത്തെയും അവസാനത്തെയും മാർഗം ഏതാണ്? അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുക എന്നതാണ്. അതുകൊണ്ട് മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല എന്ന് പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്നതിന്റെ ലക്ഷ്യം അവൻ നിസ്കരിക്കട്ടെ, അവൻ നോമ്പനുഷ്ഠിക്കട്ടെ, ഖുർആൻ ഓതട്ടെ, ദിക്ര് ചൊല്ലട്ടെ, സ്വലാത്ത് ചൊല്ലട്ടെ, ഇതിലൊക്കെയും അവൻ ആഗ്രഹിക്കുന്ന താൽപര്യം റിളല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം, തൃപ്തി കിട്ടണം എന്നത് മാത്രം. എന്നാൽ ആ രീതിയിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ജീവിച്ചാൽ അള്ളാഹു തആല അവന് ഏതേ കൊടുക്കുകയുള്ളൂ? സ്വർഗം മാത്രമേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സ്വർഗം ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ
സ്വർഗത്തെ മാത്രം ചോദിക്കാനല്ല പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വൻ നാർ. വിശുദ്ധ റമദാനിൽ നമ്മളൊക്കെ പതിവായി ചോദിക്കുന്ന ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നത് നിന്റെ തൃപ്തിയാണ്, ആ തൃപ്തിയുടെ പരിണിത ഫലമായി എനിക്ക് ഭവിക്കാൻ സാധ്യതയുള്ള വൽ ജന്ന സ്വർഗത്തെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക.